രണ്ടാം വിമോചന സമരത്തിന് സമയമായോ? സോഷ്യൽ മീഡിയയിൽ ഈ ചോദ്യം ഉയർന്നു കേട്ട് തുടങ്ങിയിട്ട് കുറച്ചു നാളായി. ക്രൈസ്തവർ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിലെ വിഷയങ്ങളിലെ സർക്കാരിന്റെ മെല്ലെപ്പോക്ക് നയം കാണുമ്പോൾ ക്രൈസ്തവർ ഒന്നിച്ചു നിന്ന് പ്രതിഷേധമുയർത്തേണ്ട സമയം ആഗതമായി എന്ന് ചിന്തിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. ലത്തീൻ കത്തോലിക്കർ മാത്രം തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് ഒരു തുറമുഖം സൃഷ്ടിക്കാനൊരുങ്ങിയ സർക്കാർ ആ ജനതയോട് ഇതുവരെ പുലർത്തിയ ക്രൂരതയും നിസ്സംഗതയും കേരളം അറിഞ്ഞത് അവരുടെ സമരം വിഴിഞ്ഞം തുറമുഖത്തേക്ക് കത്തിക്കയറിയപ്പോൾ മാത്രമാണ്. ക്രൈസ്തവരായ മുക്കുവർ പൊറുതിമുട്ടി സ്വന്തം നാട് ഒഴിഞ്ഞുപോകും എന്ന ധാരണയിലായിരുന്നു സർക്കാർ ഇതുവരെ എന്ന് തോന്നിപ്പോകും. വനത്തിന് ചുറ്റും ജനവാസ കേന്ദ്രമുള്ള ഇടങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് 1 കിലോമീറ്റർ വീതിയിൽ ബഫർ സോൺ പ്രഖ്യാപിച്ചപ്പോൾ അത് 90% ക്രൈസ്തവരായ കർഷകരെയാണ് ബാധിക്കുകയെന്ന് ആർക്കാണ് അറിയാത്തത്? അവിടെയും സർക്കാർ തികഞ്ഞ നിസ്സംഗതയാണ് പുലർത്തിയത്. സർക്കാർ ഓഫീസുകളിൽ ക്രൈസ്തവർ രണ്ടാം തരം പൗരന്മാരായി പരിഗണിക്കപ്പെടുന്നു എന്ന ചിന്ത ഇടനാടുകളിൽ വ്യാപകമാണ്. യോഗ്യതയില്ലാത്ത ഇടത് സഹയാത്രികർ പിൻവാതിലിലൂടെ ഉദ്യോഗത്തിൽ പ്രവേശിക്കുന്നു. ഗവൺമെന്റിന് അഭിമതരായവർക്ക് മാത്രം എല്ലായിടത്തും മുൻഗണന. മറ്റുള്ളവരെ ഒരിടത്തേക്കും അടുപ്പിക്കുകയില്ല. ഭരണത്തിന്റെ ഗുണഭോക്താക്കൾ ഭരണത്തിൽ മറപറ്റി വളരുന്നു. നാട്ടിലെ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർക്ക് നാട്ടിൽ നിൽക്കക്കള്ളിയില്ലാത്ത അവസ്ഥ. സർക്കാരിന്റെ സ്വജനപക്ഷപാത ഭരണം കണ്ട് മനസ്സുമടുത്തവർ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു, കേരളത്തെ രക്ഷിക്കുവാൻ രണ്ടാം വിമോചന സമരം എന്നാരംഭിക്കും?